Father, Dr. James Manimala Marshall, the principal teacher, Rosemary teacher, Maria, James Kanimala Marshall, Priyapata Vidyathiyale. ഇന്ന് രണ്ട് വിസ്മയകരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒന്ന്, ഇപ്പോൾ എസ് ബി കോളേജിൽ ഒരു പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇവിടെ ചമ്പക്കുളം, ഈ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് തന്നെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളെയും എനിക്കറിയില്ല. ഞാൻ ഇന്ന് ഇപ്പോൾ ഈ കലണ്ടറുമായി ബന്ധപ്പെട്ട് മാത്രം ഉള്ള ഒരറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അറിയാതെ അറിഞ്ഞുപോയ ചില സൗഹൃദങ്ങളുടെ പുറത്ത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പാഥേയം പോലെ വച്ചു തരുന്ന ഈ മലയാളം കലണ്ടറിൻ്റെ പ്രകാശനം, അതേമാതിരി തന്നെ മൂഴിക്കുളം ശാലയെ അംഗീകരിക്കുക, ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ എന്ന് വരെ ആലോചിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഞാൻ ആദ്യമേ ആ നല്ല മനസ്സിന്, അല്ലെങ്കിൽ നല്ല മനസ്സുകൾക്ക് ഞാൻ ആദ്യം തന്നെ മൂഴിക്കുളം ശാല നന്ദി പറയുകയാണ്. ഇതിന് സമാനമായിട്ട് ഡോക്ടർ സി ആർ പരമേശ്വരൻ്റെ വളരെ പ്രസിദ്ധമായ പ്രകൃതിദീപം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവലിലെ പേരില്ലാത്ത നായകൻ ആളൊഴിഞ്ഞ തെരുവിലൂടെ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി ഇങ്ങനെ അലയുകയാണ്. അപ്പോൾ ഏതോ ഒരു മനുഷ്യൻ എങ്ങോട്ട് പോകുന്നു സഹോദര എന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ തോളത്ത് ഒരു സൗഹൃദ സ്പർശം വെച്ച് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്ന, നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു രംഗമുണ്ടായി. അപ്പോൾ ആ പേരില്ലാത്ത കഥാനായകൻ പറയുന്നത് അങ്ങനെ അങ്ങനെ പോകുന്നു സഹോദര. അത്തരമൊരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഞാൻ ഈ യാത്രയിൽ ചില സൗഹൃദ കൈകൾ എൻ്റെ തോളത്ത് വെച്ചിട്ട് എങ്ങോട്ട് പോകുന്നു സഹോദര എന്ന് ചോദിക്കുന്ന ജെയിംസ് മണിമല മാഷും ജെയിംസ് കണിമല മാഷും പിന്നെ അവിടുത്തെ എസ് ഡി കോളേജിലെ മാഷന്മാരും ഈ സ്കൂളിലെ ടീച്ചർമാരും അച്ഛൻ അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും എല്ലാം അത്തരം ചോദ്യം ചോദിച്ച് കണിമല മാഷ് പറഞ്ഞ പോലെ ഈ ആ തലയ്ക്ക് തീ പിടിച്ചവനെ ഒരു ജലസ്പർശം പോലെ എത്തിച്ച നിങ്ങൾക്ക് മൂഴിക്കുളം ശാലയുടെ ആയിരം ആയിരം നന്ദി അറിയിക്കുകയാണ്. ഈ അന്തരീക്ഷം, അതായത് മൂഴിക്കുളം ശാല സ്വപ്നം കാണുന്ന ഒരു അന്തരീക്ഷമാണ്. മൂഴിക്കുളം ശാല ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അത് എത്രമാത്രം ഫലപ്രദമാകും അല്ലെങ്കിൽ നിറവേറ്റും എന്നൊന്നും അറിയില്ല. ഒരു പോക്കാണ്. 12 വർഷം ഡി സി ബുക്സിൽ ജോലി ഉണ്ടായിരുന്നു. മൂഴിക്കുളം ശാല എന്നുള്ളൊരു ആശയം തലയിൽ വന്നു കഴിഞ്ഞപ്പോൾ ജോലി രാജിവെച്ച് മൂഴിക്കുളം ശാലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിച്ച് ഇപ്പോഴും ആ ദുരിതങ്ങളുടെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എങ്കിലും ഒരുപാട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മൂഴിക്കുളം ശാല എന്ന് പറയുന്ന ഒരു പ്രാചീന യൂണിവേഴ്സിറ്റിയാണ്. കേരളത്തിൽ 4 ഇത്തരം യൂണിവേഴ്സിറ്റികൾ കേരളത്തെ ചേര സാമ്രാജ്യ കാലഘട്ടത്തിൽ, അതായത് ക്രിസ്തുവിന് പിൻപ് 8-9 നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നിലനിന്നിരുന്നു. അന്ന് കേരളത്തിൻ്റെ പേര് ചേരം എന്നായിരുന്നു, ചേര സാമ്രാജ്യം. ഇപ്പോൾ ചേര സാമ്രാജ്യത്തിലെ പ്രാചീന 4 യൂണിവേഴ്സിറ്റികളാണ് കാന്തളൂർ ശാല, മൂഴിക്കുളം ശാല, തിരുവല്ല ശാല, പാർത്ഥിവപുരം ശാല. അത് ഒരു അന്ന് വേദങ്ങളെ പറ്റിയാണ് കൂടുതൽ പഠിപ്പിച്ചിരുന്നത്. മൂഴിക്കുളത്ത് പഠിച്ചിരുന്ന സാമവേദമാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. പിന്നെ മറ്റ് വിഷയങ്ങളും ആ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു പ്രാചീന സംസ്കൃതിയിൽ നിന്നാണ് ഈ മൂഴിക്കുളം ശാല ഇങ്ങനെ രൂപമെടുക്കുന്നത്. പിന്നെ മാഷ പറഞ്ഞ പോലെ തിരുമൂഴിക്കുളം കച്ചം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. എൻ്റെ വിഷയം ഫിസിക്സ് ആയിരുന്നു. ഞാൻ യാദൃശ്ചികമായിട്ടൊരു ചരിത്ര പുസ്തകം വായിച്ച് മൂഴിക്കുളം എന്നുള്ള പരാമർശം കണ്ട് പിന്നെ ചരിത്ര പുസ്തകങ്ങൾ തേടി മൂഴിക്കുളത്തിൻ്റെ ചരിത്രം മുഴുവൻ പഠിച്ച് അല്ലെങ്കിൽ കേരള ചരിത്രം പഠിച്ച് അങ്ങനെ മൂഴിക്കുളം ഡി സി ബുക്സിൻ്റെ ജോലിയും അവിടുത്തെ ഒരു സ്പേസൊക്കെ വെച്ചിട്ടാണ് മൂഴിക്കുളം ശാല എന്നുള്ളൊരു കൺസെപ്റ്റ് കൊച്ചിയിൽ ആദ്യമായിട്ട് നടപ്പാകുന്നത്. അന്ന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന പബ്ലിക് പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാറ്റുവേല. ആ ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനായിരുന്നു. പ്രകൃതി ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, പ്രകൃതി പുസ്തകങ്ങൾ, പിന്നെ നമ്മളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ഭൂമുഖങ്ങളിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഉപകരണങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു എക്സിബിഷനായിരുന്നു ആ എക്സിബിഷൻ. പിന്നെ മഴരാഗങ്ങൾ, മഴച്ചിത്രങ്ങൾ, അതിൻ്റെ ചില പ്രഭാഷണങ്ങൾ, സംഗീത കച്ചേരി, അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഞാറ്റുവേല എക്സിബിഷനാണ് മൂഴിക്കുളം ശാലയുടെ ആദ്യത്തെ സംഭവം. അതിൽ തന്നെ വളരെയധികം ഒരു ശ്രദ്ധ കേരളത്തിൽ മൊത്തം ഒരു ശ്രദ്ധ മൂഴിക്കുളം ശാലയ്ക്ക് കിട്ടി.
ഈ ഞാറ്റുവേല തന്നെയാണ് മൂഴുക്കുളശാലയെ പിന്നെയും പിന്നെയും മുന്നോട്ട് തള്ളി തള്ളി കൊണ്ടുപോകുന്നത്. അന്ന് ആദ്യമായിട്ട് എന്നിട്ട് ആദ്യം ഞാറ്റുവേല കലണ്ടറാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഈ ഞാറ്റുവേല കലണ്ടറിന് ശേഷമാണ് മലയാളം കണ്ട കലണ്ടർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കലണ്ടർ മലയാളം കലണ്ടറിൽ നാല് കലണ്ടർ ഈ ഒറ്റ കലണ്ടറിൽ നാല് തരം കലണ്ടറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ പറയുന്ന പോലെ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസങ്ങൾ വട്ടെഴുത്ത് ലിപിയിലാണ്. വട്ടെഴുത്ത് ലിപി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വട്ടെഴുത്ത് ലിപി എന്ന് പറയുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9 അത് കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് 1 മുതൽ 9 വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതക്കവും എഴുതാൻ പറ്റും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1, 2, 3, 4 എന്ന് നമ്മളുടെ സാധാരണ അക്കത്തിൽ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒന്നിന് വട്ടെഴുത്തിന് സമാനമായിട്ടുള്ള ഒന്നാണ് മൂളികർക്കുന്നത്. അപ്പോൾ ഒരു കലണ്ടർ ഇതിനെ ഇതൊരു പരിചയപ്പെടുത്തേണ്ട ഒരു കലണ്ടറാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു 10 മിനിറ്റ് സമയം നീക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കലണ്ടർ തന്നെ നമുക്ക് വഴിയെ നമുക്ക് തന്നെ വശപ്പെടും. അതേ രീതിയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇത് വളരെ ലളിതമായിട്ട് ഇത് അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ചിങ്ങം മുതൽ കർക്കിടകം വരെ 12 മാസം. ചിങ്ങം നേരത്തെ ഫാദർ സൂചിപ്പിച്ച 12 മാസങ്ങളുടെ കലണ്ടർ ഇതുണ്ട്. അതിൽ തന്നെ നമ്മൾ പിന്നെ ശകവർഷം 72 ആരംഭിച്ച ശകവർഷം അതിന്റെ ഡേറ്റോടുകൂടി അത് ഇന്ത്യയുടെ കലണ്ടറാണ്. അത് ചാന്ദ്രമാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലണ്ടറാണ്. അത് ഇതിൽ പ്രത്യേകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസത്തെ നക്ഷത്രങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ നക്ഷത്രത്തിന്റെ ഈ എന്താണ് നാഴിക വിനാഴികൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിന്റെ ഈ വട്ടെഴുത്ത് ലിപിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇംഗ്ലീഷ് തീയതിയും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ചിങ്ങം 1157 ചിങ്ങം എന്ന് പറഞ്ഞാൽ 2011 ആഗസ്റ്റ് സെപ്റ്റംബർ, അതായത് ഇംഗ്ലീഷ് 2 മാസങ്ങൾ കടന്നു വരും. ആഗസ്റ്റ് സെപ്റ്റംബർ, അടുത്തേത് സെപ്റ്റംബർ ഒക്ടോബർ, ഒക്ടോബർ നവംബർ, അങ്ങനെ തുടർച്ചയായിട്ട് ഓരോ മലയാള മാസത്തിലും 2 ഇംഗ്ലീഷ് മാസങ്ങൾ കടന്നു വരും. അത് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ, അതായത് മറ്റ് സാമ്പ്രദായിക കലണ്ടറിൽ കണ്ടുവരുന്ന പൊതു ദിനങ്ങളല്ല, അല്ലാതെ ഇപ്പൊ ചിങ്ങം 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷക ദിനം ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചിങ്ങം 15 എന്നുള്ളത് അത്തച്ചണയം, പിന്നെ ആറന്മുള ഉത്രത്താതി വള്ളംകളി, പിന്നെ ഇപ്പൊ നേരത്തെ ഇവിടെ പാടിയ പൗർണമി പെണ്ണെ എന്ന് സൂചിപ്പിക്കുന്ന ആ പൗർണമിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമാവാസി ഉണ്ട്, ശ്രീനാരായണ ഗുരുജയന്തി, അങ്ങനെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ചില പൊതുദിനങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ മാസത്തിലും ഈ 2 വശങ്ങളിലായിട്ട് 2 വശങ്ങളിലും മലയാളത്തിന്റെ നാട്ടുറവുകൾ കഴിയുന്നത്ര ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് ഞാറ്റുവേലകളെ സംബന്ധിച്ചിട്ടുണ്ട്, മഴയെ കുറിച്ചിട്ടുണ്ട്, മഴയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടുണ്ട്, ദശപുഷ്പങ്ങളെ കുറിച്ചിട്ടുണ്ട്, പത്തിലകളെ കുറിച്ചിട്ടുണ്ട്, അങ്ങനെ നമ്മളുടെ കേരളത്തിന്റെ പിന്നെ നക്ഷത്ര മരങ്ങളെ കുറിച്ച് 27 നക്ഷത്രങ്ങൾക്ക് സമാനമായിട്ട് നമ്മൾ ഉള്ള സങ്കല്പത്തിലുള്ള മരങ്ങളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ, അങ്ങനെ കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും നമ്മൾ ക്രോഡീകരിച്ച് ഈ 18 പേജിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 1-ാമത്തെ കലണ്ടറാണ്. പിന്നെ 2-ാമത്തെ കലണ്ടർ എന്ന് പറയുന്നത് ഞാറ്റുവേലയുമായി ബന്ധപ്പെട്ട കലണ്ടറാണ്. ഇതാണ് ഞാറ്റുവേല കലണ്ടർ എന്ന് പറയുന്നത്. ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു കലണ്ടറാണ്. ഞാറ്റുവേല എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഞായറിന്റെ വേല. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യന്റെ നിലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ ഓരോ നക്ഷത്രത്തിലും സൂര്യൻ നിൽക്കുന്ന സമയത്തെയാണ് എന്ത് പറയുന്നത്, ഞാറ്റുവേല എന്ന് പറയുന്നത്. നമുക്ക് ആകെ 27 ഞാറ്റുവേലകളാണല്ലോ, നമ്മുടെ 27 നക്ഷത്രങ്ങളാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങൾ. ആ 27 നക്ഷത്രങ്ങളുടെ പേരിൽ 27 ഞാറ്റുവേലകൾ. അപ്പൊ അശ്വതി ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയം, അത് 13.5 ദിവസമാണ്. ഓരോ ഞാറ്റുവേല കാലം എന്ന് പറഞ്ഞാൽ 13.5 ദിവസമാണ്. അത് 301 വർഷമായ 365 ദിവസത്തെ ഈ നാളിന്റെ എണ്ണമായ 27 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് 13 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഞാറ്റുവേല കാലം എന്ന് പറഞ്ഞാൽ ശരിക്ക് 13.5 ദിവസമാണ്. അപ്പോൾ അശ്വതി ഞാറ്റുവേല, ആദ്യത്തെ ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ അശ്വതിയാണ്. അത് മേടം 1-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. മേടം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 14-ാം തീയതി. അപ്പൊ ഏപ്രിൽ 1 മുതൽ 14 വരെയാണ് അശ്വതി ഞാറ്റുവേല. അപ്പൊ ഈ ഞാറ്റുവേല കലണ്ടറിൽ ഞാറ്റുവേല എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള ഒരു ആരോ മാർക്കിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന 27 ഞാറ്റുവേലകളാണ്. ഈ ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രാചീന മനുഷ്യർ കൃഷി ചെയ്തിരുന്നത്. നമ്മളുടെ ജീവിതം മുഴുവൻ കരുപ്പിടിപ്പിച്ചിരുന്നത് ഈ ഞാറ്റുവേലകളെ, സംക്രാന്തികളെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്.
ഈ ഞാറ്റുവേലകളിൽ തന്നെ പ്രധാനപ്പെട്ട ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ തിരുവാതിര ഞാറ്റുവേലയാണ്. നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഞാറ്റുവേലയാണ് തിരുവാതിര. അത് മിഥുനമാസത്തിൽ ഉള്ള ഞാറ്റുവേലയാണ്. ആ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? അത് തന്നെയാണ് നമ്മൾ ഇടവപ്പാതി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഞാറ്റുവേലയും ഈ തിരുവാതിര ഞാറ്റുവേലയാണ്. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത എന്താ? തിരുവാതിര ഞാറ്റുവേലയെ പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല. തിരുവാതിര ഞാറ്റുവേലയിൽ 101 വെയിലും 101 മഴയും ഉണ്ടാകുന്നതാണ്. അതിന് ആ 13.5 ദിവസം കൊണ്ട് മലയാളത്തിൽ എത്ര മഴയുണ്ടാവും? 101 മഴയുണ്ടാവും, 101 വെയിലും ഉണ്ടാവും. പിന്നെ തിരുവാതിര ഞാറ്റുവേലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒടിച്ചു കുത്തുന്ന മരങ്ങളെല്ലാം വച്ചു പിടിപ്പിക്കുന്നത് തിരുവാതിര ഞാറ്റുവേലക്കാലത്താണ്. തൈക്കളല്ല, ഒടിച്ചു കുത്തുന്ന മരങ്ങളൊക്കെ മുളപ്പിക്കുന്ന കാലമാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരുന്നത് വിരൽ ഒടിച്ച് നട്ടാൽ പോലും എന്തുവരും, മുള പൊട്ടുന്ന കാലമാണ് തിരുവാതിര ഞാറ്റുവേല എന്ന്. തിരുവാതിര ഞാറ്റുവേലയിൽ മാത്രമേ നമുക്ക് തിരുമുറ്റത്ത് തുപ്പാൻ അധികാരമുള്ളൂ എന്നാണ്. മുറ്റത്ത് തുപ്പരുത് എന്നാണ് നമുക്ക് പ്രമാണം. പക്ഷെ തിരുവാതിര ഞാറ്റുവേലക്കാലത്ത് നമുക്ക് എവിടെയും തുപ്പാം, തിരുമുറ്റത്തും തുപ്പാം. കാരണം അത്രമാത്രം മഴയുണ്ട്, ആ തുപ്പൻ മുഴുവൻ ഒലിച്ച് പൊക്കോടും എന്നുള്ളതാണ്. അതുകൊണ്ട് തിരുവാതിര അതൊക്കെയാണ് തിരുവാതിരയുടെ തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഈ തിരുവാതിര ഞാറ്റുവേലക്കാലത്താണ് വെയിലും മഴയും വരുമ്പോൾ നമ്മളൊരു പാട്ട് പോലെ പറയാറുണ്ട്. എന്താ വെയിലും മഴയും? എന്താണ്? കുഞ്ഞിക്കുറുക്കന്റെ അല്ല കല്യാണം നടക്കുന്നത്, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം നടക്കുന്നത് ഈ തിരുവാതിര ഞാറ്റുവേലയിലെ ഈ വെയിലും മഴയും ഇടവിട്ട് വരുന്ന ആ കാലത്ത് തന്നെയാണ്. ഇത് തന്നെ ഇത് ഈ കുട്ടിക്കഥ തന്നെയാണ് ഈ ഇവിടെ മാത്രമല്ല കൊറിയയിലും ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു കുട്ടിക്കഥയുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് വളരെ വിശ്വപ്രസിദ്ധനായ ചലച്ചിത്രകാരൻ അകിരോ കുറോസാവ സ്വപ്നങ്ങളെ കുറിച്ചിട്ടൊരു സിനിമ കുറിച്ചിട്ടുണ്ട്. 10 സ്വപ്നങ്ങളെ കുറിച്ചൊരു സിനിമ, ഡ്രീംസ് എന്നാണ് സിനിമയുടെ പേര്. ആ ഡ്രീംസിലും ഒരു സ്വപ്നം ഈ വെയിലും മഴയും വന്ന ഈ കുഞ്ഞിക്കുറുക്കന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡ്രീംസിലെ ഒരു സ്വപ്നം കുറോസവ ചിട്ടപ്പെടുത്തിയത്. ഈ സിനിമ നിങ്ങൾക്ക് കാണാവുന്ന, കുട്ടികൾക്കൊക്കെ കാണേണ്ട ഒരു സിനിമയാണ് ഡ്രീംസ്. അത് ഇവിടുത്തെ മാഷോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് സ്ഥലത്തും സി ഡി കിട്ടും. ഇവിടെ എല്ലാ സ്കൂളുകളിലും ഇപ്പൊ LCD പ്രൊജക്ടർ ഉള്ളതാണ്. ഡ്രീംസ് എന്നുള്ള സിനിമ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ആ മാഷ് കാണിച്ചു തരും. അങ്ങനെ ആ 10 സ്വപ്നങ്ങൾ അതായത് നിങ്ങളുടെ, അതായത് നമ്മളുടെ നമ്മളെ മനുഷ്യരിലെ സ്വപ്നം, അതായത് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുന്ന സിനിമയാണ്. സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ ഈ മരച്ചുവട്ടില് ഈ മുറ്റത്ത് മണ്ണിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്പാനിലെ ഒരു സ്കൂളുണ്ട്, ടോമാ സ്കൂൾ. ടോമാ സ്കൂളിനെ പറ്റി അറിയില്ലേ? ടോട്ടോച്ചാനെ പറ്റി കേട്ടറില്ലേ? ടോട്ടോച്ചാൻ ജനാലിക്കരിയിലെ ഒരു വികൃതി പെൺകുട്ടിയെ പറ്റി പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് ടോട്ടോച്ചാൻ, ടോട്ടോച്ചാൻ എന്ന് പറയുന്നത്. അത് ഇവിടെ ലൈബ്രറിയിൽ ഉണ്ടാവേണ്ടതാണ്. കോബിയാഷി മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഹെഡ് മാസ്റ്ററും വികൃതിയായ ജനാലിക്കരിയിലെ ഒരു വികൃതി പെൺകുട്ടിയുടെയും ഒരു വളരെ എന്താ പറയാ അദൃശ്യമായ ഒരു സൗഹൃദത്തിന്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് ടോട്ടോച്ചാൻ. അതായത് നമ്മളുടെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാലികമായ പരിഷ്കാരങ്ങൾ എങ്ങനെയൊക്കെ വരുത്താം, എന്തായിരിക്കണം ഒരു സ്കൂൾ, എന്തായിരിക്കരുത് ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ടോട്ടോച്ചാൻ. അതായത് എല്ലാ സ്കൂളുകളിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വെളിയിലിറക്കി പോകുന്ന ഒരു പെൺകുട്ടിയെ, പെൺകുട്ടിയുടെ നെറുകയിൽ ഒരു പൂ വിരിയിക്കുന്ന ഒരു കഥയാണ് അതിൽ പറയുന്നത്. ഇത് നെറുകയിൽ പൂ വിരിയുക എന്ന് പറയുന്ന വളരെ വിശുദ്ധമായ നിമിഷത്തിൽ നടക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഈ ഗുൽമോഹറിന്റെ ചോട്ടിൽ അല്ലെങ്കിൽ ഈ പൂവാകയുടെ ചോട്ടിൽ നിന്ന് സംസാരിക്കുക, ഈ പൂവാക പൂത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ എത്രമാത്രം ഭംഗിയുണ്ടായിരിക്കും, ചുമന്ന പൂക്കളല്ലേ. അതേമാതിരി ഈ ഇരിക്കുന്ന കുട്ടികളുടെ നെറുകയിലെല്ലാം ഈ ഗുൽമോഹർ പൂത്ത് വിരിഞ്ഞു നിന്നാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ പൂ നെറുകയിൽ പൂ വിരിഞ്ഞ കുട്ടികളുടെ ഒരു ക്യാമ്പസ് ആയിട്ട് മാറുക. അതിന് ആ നെറുകയിൽ പൂ വിരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രീംസ് കാണണം എന്ന് പറഞ്ഞത്. ആ ഡ്രീംസ് കാണുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ ചില സ്വപ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള മലവെള്ള പാച്ചിൽ പോലെ ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ അടുക്കടുക്കടുത്ത് വരണം.